നമസ്കാരം. സ്ത്രീധനം, അതെ സ്ത്രീയാണ് ധനം. സമകാലിക കേരള സാഹചര്യത്തിൽ സ്ത്രീധനവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ആത്മഹത്യകളും വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ അവസരത്തിൽ ഞാൻ അവതരിപ്പിക്കുന്നു മകൾ. വാ വാ വോ, കാര്യമില്ല മോളെ, അമ്മര് പൊന്നു മോളല്ലേ. ഓ ചിരിച്ചാട്ടെ, അമ്മര് തങ്കക്കൂടല്ലേ. ഓ എത്ര കാലം കാത്തിരുന്നിട്ടാ എൻ്റെ പൊന്നു മോളെ എനിക്ക് ദൈവം തന്നത്. ദേ നോക്കിയേ, ഇവളെ കണ്ണുണ്ടോ? എൻ്റെ അമ്മേരെ അതേ കണ്ണ്. നിങ്ങളമ്മരെ കണ്ണൊന്നുമല്ല, ഇതെൻ്റെ അമ്മേരെ നല്ല സുന്ദരമായ കണ്ണുകളാ. നീ എന്തുവായി പറയുന്നേ, അതെൻ്റെ അമ്മേരെ കണ്ണ് തന്നെയാ. നമുക്കിവളെ വളർത്തി വലുതാക്കി ഒരു ഡോക്ടറാക്കണം. മകൾ ഡോക്ടർ എന്നെല്ലാം പറയുന്നത് അച്ഛനൊരു അഭിമാനം തന്നെയല്ലേ. അല്ലെങ്കിൽ വേണ്ട, വലുതാകുമ്പോൾ അവൾ തന്നെ തീരുമാനിക്കട്ടെ. അതുവരെ ചുറ്റുമുള്ള കഴുകം കണ്ണുകളിൽ നിന്നും നമുക്കവളെ സംരക്ഷിച്ചു നിർത്താം. വാരി വലിച്ചെറിഞ്ഞ് ഇവളെവിടെ പോയി കിടക്കാം? ഒരു പെങ്കൊച്ചു വളർന്നു വരുന്ന വീടാണ് ആരെങ്കിലും പറയോ? അതെങ്ങനെയാ, ആങ്കൊച്ചിനെ പോലെയല്ലേ ഇവിടെ മോളെ വളർത്തുന്നത്? 10-12 വയസ്സായതേയുള്ളൂ. ഓളെ നാക്ക് അങ്ങ് ഡിഗ്രിക്ക്, വളർത്ത് ദോഷം. ഞങ്ങൾ വളർന്നൊരു കാലും ഉണ്ടായിന്, അടുക്കള പുറത്തുനിന്ന് തല കാണിക്കാൻ കഴിയ. എന്നിട്ട് ഞങ്ങൾക്കെന്തെങ്കിലും കുഴപ്പം ഉണ്ടായിനാ, ഇതിപ്പോ നാട്ടുകാരെല്ലാം പറഞ്ഞ് ചിരിക്കുക. എന്താവോ എന്തോ, നാളെ ഒരുത്തൻ്റെ കൂടെ വേറെ വീട്ടിൽ പോണ്ടേ പെണ്ണല്ലേ അവള്, കണ്ടെന്നെ അറിയണം. നീ അവളെ കണ്ടോ കോളേജിലെ സൗന്ദര്യ റാണി എന്നാ വിചാരം. അവളെ സ്വഭാവം ഇവിടെ എല്ലാവർക്കും അറിയാ. എല്ലാത്തിനും ഉണ്ടാവും കോടിയും പിടിച്ച് മുമ്പിൽ. പിന്നെ ഒരു കാര്യമുണ്ട്, കോളേജിൽ 2, നാട്ടിൽ 2, അങ്ങനെ ആകെ മൊത്തം 4 ലൈൻ. എനിക്കിപ്പോൾ കല്യാണം വേണ്ട, വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. എനിക്ക് പഠിക്കണം, പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിയിട്ട് മതി കല്യാണം. മോള് ഇത് പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഒറ്റ മോളെന്ന് പറഞ്ഞ് കൊഞ്ചിച്ച് ലാളിച്ചും വളർത്തിയ ഞങ്ങൾക്ക് ഇതന്നെ കിട്ടണം. അമ്മ ഈ അടുക്കള പുറത്തു നിന്ന് നരങ്ങിക്കുന്നത് ഞാൻ കാണുന്നതല്ലേ, എനിക്ക് അമ്മയാവണ്ട. അതെൻ്റെ വിധിയാ മോളെ എന്ന് കരുതി. മൂക്ക് എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടോ നമ്മൾ? എന്തിൻ്റെ കുറവാ ഞങ്ങൾ വരുത്തിയത്? അച്ഛൻ നമുക്കും വേണ്ടെങ്കിലും മോളിത് സമ്മതിക്കണം. ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്. എൻ്റെ സങ്കല്പത്തിലെ ഭാര്യ എന്ന് വെച്ചാൽ എൻ്റെ മക്കളെയും വീട്ടുകാരെയും നോക്കി വീട്ടിൽ ഒതുങ്ങിക്കൂടുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ ഒരു പെണ്ണ് പുറത്തു പോയി സമ്പാദിച്ചിട്ട് വേണ്ടല്ലോ എൻ്റെ കുടുംബം കഴിയാൻ. അല്ല മോളെ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ആയില്ലേ, എന്നെ വീട്ടുകാർ തരാമെന്ന് പറഞ്ഞ പൊന്നുമോണമല്ലോ എന്തേ ഇതുവരെ കൊണ്ടു തന്നിട്ടല്ലോ. അതെങ്ങനെയാ, വാക്കിന് ബല വേണം, വല്ല കുടുംബക്കാരെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നൊരു കാറ് തന്നിന്, അതിലാണെങ്കിലോ 4 മുമ്പിൽ പോകാൻ പറ്റുമോ? മുഖ്യമന്ത്രി രാജിവെക്കുക, പോലീസ് നീതി പാലിക്കുക, വിസ്മയുടെ ഘാതകനെ അറസ്റ്റ് ചെയ്യുക, വനിതാ കമ്മീഷൻ മൗനം വെടിയുക. വന്നല്ലോ മുഖ്യമന്ത്രി രാജിവെക്കുക, വനിതാ കമ്മീഷൻ രാജിവെക്കുക. ഈ പറയുന്നതെല്ലാം കേട്ടാത്തോന്നും ഞങ്ങളിവിടെ സർക്കാർ വെറുതെ ഇരിക്കുകയാണെന്ന്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നേക്കാൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഇനിയിപ്പോൾ അവരുടെ കുടുംബത്തിൽ കയറി നോക്കാൻ പറ്റുമോ? അല്ല, ഈ പറയുന്നവർക്കൊക്കെ അറിയോ ഞങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന്? ഞങ്ങൾ കുഞ്ഞുനാൾ മുതൽ തന്നെ സ്വന്തം വീട്ടിലും സമൂഹത്തിലും അനുഭവിക്കുന്ന ചില വേർതിരിവുകൾ, പെണ്ണായതുകൊണ്ട് മാത്രമുള്ള ഒരുപാട് അരുതുകൾ, ഇതുപോലൊക്കെ 4 ചാനലുകളുടെ അന്ത്യചർച്ചയ്ക്കും വേണ്ടി ഒതുങ്ങുന്ന ചില ജീവിതങ്ങൾ വർഷങ്ങളായുള്ള തുടർക്കഥയാണ്. മാറ്റം തുടങ്ങേണ്ടത് എന്നിൽ നിന്നാണ്. ഒരു പെണ്ണെന്ന നിലയിൽ തീരുമാനങ്ങൾ എൻ്റേതാകുമ്പോൾ എൻ്റേത് മാത്രമുള്ള ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും കൂടി ചിറക് മുളക്കുന്നു. അത് ഒരു മുഴം കയറിലോ മറ്റൊരുത്തിൻ്റെ കൈപ്പിടിയിലോ ഒതുങ്ങി തീരേണ്ടതല്ല,
ഒരു പെണ്ണെന്ന നിലയിൽ തീരുമാനങ്ങൾ എൻ്റേതാകുമ്പോൾ ഞാൻ പൂർണ്ണത കൈവരിക്കുന്നു. നന്ദി, നമസ്കാരം.